എല്ലാവർക്കും നമസ്കാരം. പ്ലാന്റ്സ് ഓഫ് പതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തുഷാരഗിരിയിലാണ്. ഇവിടെ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. താനിമുത്തശ്ശി എന്നാണ് ആ വൃക്ഷത്തിൻ്റെ പേര്. ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു പൊള്ളയായ ഒരു വൃക്ഷമാണ്. ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് ആകാശം കാണാൻ സാധിക്കും. പക്ഷേ ഈ വൃക്ഷം ഇന്നും പച്ചപ്പോടുകൂടി നിലനിൽക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൃക്ഷം. ഏതായാലും നമുക്ക് ഈ വൃക്ഷത്തിൻ്റെ വിസ്മയ കാഴ്ചകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒരുപാട് ഉയരമുള്ള ഒരു വൃക്ഷമാണ് ഈ താനി വൃക്ഷം. താനി മുത്തശ്ശി എന്നാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ദിവസവും ഇവിടം സന്ദർശിക്കുന്നു. തുഷാരഗിരി എന്ന് പറയുന്നത് ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വലിയ ഒരു വെള്ളച്ചാട്ടം ഇവിടെയുണ്ട്. എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളായ ഷിഹാബുദ്ദീൻ പൊയ്ത്തിങ്കടവ് എഴുത്തുകാരനാണ്, അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് യശോധരൻ മഷി. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇത്. ഈ പൊള്ളയായ ഒരു വൃക്ഷത്തിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ശിഹാബുദ്ദീനെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്താ സംഭവം? മാഷ ഒന്ന് കയറിക്കോളൂ. മാഷ എവിടെ പോയി? എങ്ങനെയുണ്ട് ശിഹാബുദ്ദീനെ? നല്ല ഗംഭീര സംഭവല്ലേ. ഇവിടുന്ന് നോക്കുമ്പോഴേ ആകാശം, ഇവിടുന്ന് നോക്കുമ്പോലെ നീല വിരിച്ചു നിൽക്കുന്ന കാഴ്ച. ഈ മരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പൊള്ളയായ ഭാഗം. മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് ആകാശം കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, വിദൂരതയിൽ നമുക്ക് ആകാശത്തെ ദർശിക്കാൻ സാധിക്കും. ഇതൊരു അത്ഭുത ദൃശ്യമാണ്. മാത്രമല്ല, ഇതിന് ഉണക്കം സംഭവിച്ചിട്ടില്ല. നൂറ്റാണ്ടുകളായിട്ട് ഇതേ അവസ്ഥയിൽ നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് ഇത്. താനി മുത്തശ്ശി എന്നാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത്. മാഷ്, മാഷിന് ഈ വൃക്ഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഈ വൃക്ഷത്തെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ താന്നി വൃക്ഷം എന്ന് പരിചയപ്പെടുത്തിയില്ലേ മാഷ്. അപ്പൊ താന്നി വൃക്ഷത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പണ്ടുകാലത്ത് മനുഷ്യരുടെ ജ്ഞാനത്തിൽ തിരിച്ചറിഞ്ഞ വൃക്ഷങ്ങളുണ്ടായിരുന്നു. അവരുടെ സ്വന്തം അനുഭവത്തിലും തിരിച്ചറിഞ്ഞ വൃക്ഷമാണ് ചാരു വൃക്ഷം. ചാര് അത് വ്യത്യസ്തമായ അതിന്റെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ ചില ആളുകൾ എത്തുമ്പോഴേ ശരീരം പൊള്ളി വീർത്ത് വികൃതമാകും. വലിയ പുകച്ചിന് ശരീരത്തിലുണ്ടാകും. അപ്പൊ അവിടുന്ന് ഓടി എന്ത് ചെയ്യും? എവിടെയുണ്ട് താന്തി എന്ന് നോക്കി ഓടും. മിക്കവാറും അടുത്തൊരു താന്തി കാണും. അതിന്റെ ചുവട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ വിശ്രമിക്കുമ്പോൾ ആ ശരീരം വീണ്ടും പൂർവസ്ഥിതിയിലാകുന്ന ഒരു പൊള്ളലുകൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതെ, മാറിക്കിട്ടും. പൂർവികരായ ആളുകൾ ചെയ്തു വന്നിട്ടുള്ള ഒരു അത്ഭുത ഔഷധ പ്രയോഗമാണ് ഇത്. ഈ ചേര് എന്ന് പറയുന്ന വൃക്ഷം പൊള്ളിക്കഴിഞ്ഞാല് താനി അമ്മാവിനെ ചുറ്റുക എന്ന് പറയും. താനി മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് വെറുതെ അങ്ങും ഇങ്ങോട്ടൊക്കെ ചുറ്റി നടക്കുക. അങ്ങനെ ഒരു താനിയുടെ അകത്ത് കയറി നിൽക്കുകയാണ് ഞാനിപ്പോ. സന്തോഷമായില്ലേ? സന്തോഷമായി, വളരെ സന്തോഷമായി. ശ്യാമുദിനെ എന്താ പറയാനുള്ളത്? ഭയങ്കര അത്ഭുതം തന്നെയാണ്. കാരണം ഇതിന്റെ അകത്ത് ഇതിന് ഹോളോ ആയിട്ടുള്ള ഇരിക്കുമ്പോ തന്നെ പുറമേ ഇങ്ങനൊരു ഹോളോ ആയിട്ടുള്ള അവസ്ഥ ഉണ്ട് നമുക്ക്
വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇത്. ഇത് കണ്ടില്ലേ, നൂറ്റാണ്ടുകളാണ് ഇതിന്റെ പഴക്കം. ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഇവിടെ സന്ദർശനം നടത്തുന്നു, ഈ മരത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു, ഈ മരത്തെ ആസ്വദിക്കുന്നു. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, തുഷാരഗിരി വെള്ളച്ചാട്ടം. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇവിടെ വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഈ മരത്തിൻ്റെ തൊട്ട് താഴ്ഭാഗത്തോടുകൂടി ഒരു വെള്ളച്ചാല്, ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇവിടേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് അതീവ സമ്പന്നമാണ് ഈ പ്രദേശം. ഒരുപാട് ദിവ്യ ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ് ഈ പ്രദേശം. ഒരുപാട് പക്ഷികളെ കൊണ്ടും മൃഗങ്ങളെ കൊണ്ടും ഇഴജന്തുക്കളെ കൊണ്ടും സമ്പന്നമാണ് ഈ പ്രദേശം. ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച. നിങ്ങളെ കാണിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിയുമെങ്കിൽ ഇവിടേക്ക് വരിക. ഈ താനി മുത്തശ്ശിയുടെ അത്ഭുതത്തെ നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുക. താനി എന്ന് പറയുന്നത് ആയുർവേദ വിധിപ്രകാരം ഒരു ഔഷധ സസ്യമാണ്, ദിവ്യ ഔഷധമാണ്. ഒരുപാട് രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിസ്മയങ്ങൾ നമ്മുടെ ലോകത്ത് ധാരാളമുണ്ട്. ഇത്തരത്തിലുള്ള അപൂർവതകളെ നമ്മൾ സംരക്ഷിക്കുക. ഈ പരിസര പ്രദേശം, ഇവിടെ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്, മാലിന്യമാക്കാതെ എപ്പോഴും ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.